വെൽക്കം ബാക്ക് ടു ചാനൽ നമുക്ക് ഇന്ന് ചില തമാശക്കാരെ പറ്റി സംസാരിക്കാം അല്ലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ വെച്ചിട്ട് വീഡിയോ ബോറായി തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന കേട്ടോ അത് നിങ്ങളുടെ ചോയ്സ് ആണേ ചില ആളുകൾ ഭയങ്കര തമാശക്കാരന്മാരാണ് അല്ലെങ്കിൽ ഭയങ്കര തമാശക്കാരികളാണ് അതായത് കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി ഇരിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരാളെ പിക്ക് ചെയ്ത് അവരെ ആസ്പദമാക്കിയിട്ട് എന്തെങ്കിലും ഒരു ചടിയങ്ങ് അടിക്കും എന്നിട്ട് അവർ തന്നെ കുറങ്ങ് ചിരിക്കും ചിലപ്പോൾ കൂട്ടത്തിലുള്ള ആൾക്കാരും ചിരിക്കും ചില നേരത്തെ അങ്ങനത്തെ ആൾക്കാരുടെ തമാശ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കുന്നതിന് പേരെ കാല് മടിക്കൊരെണ്ണം കൊടുക്കാനാ തോന്ന അല്പം തടിയുള്ള ഒരാളെ നോക്കിയിട്ട് നീ നല്ലോണം തടിച്ചല്ലോ എന്താ വീട്ടിലുള്ളവർ മൊത്തം നീയാണോ തിന്നണത് അല്ലെങ്കിൽ സപ്പോസ് അവര് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കില് മതി തീറ്റ നിർത്ത് എന്തൊരു തീറ്റയെ തിന്നണേ എന്നൊക്കെ ചോദിച്ച് അവരെ അങ്ങ് ഇൻസെക്യൂർ ആക്കി വിടും ഇനി മെലിഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക അപ്പൊ അവരോട് പറയും എവിടെ ഒന്ന് പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ പറന്നു പോകും അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിന്നൊന്നും തിന്നാൻ തരുന്നില്ലേ ഇത്തരത്തിലുള്ള ക്ലീഷായ ഡയലോഗ് അടിച്ചിട്ട് നിങ്ങൾക്ക് മടുക്കുന്നില്ലേ ഏ കേട്ട് കേട്ട് ഞങ്ങൾക്ക് എന്തായാലും മടുത്തിട്ടുണ്ട് അല്ല ഇത്തരം തമാശകളോണ്ടൊക്കെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ചിലർക്കൊക്കെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണേ തന്നെ ഒരു ബോഡി ഷേബിംഗ് നിർബന്ധമാണ് അതായത് ആ നിന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ നീ നല്ലോണം അങ്ങ് കറുത്തു അല്ലെങ്കിൽ നീ നല്ലോണം അങ്ങ് മെളിഞ്ഞു നീ നല്ലോണം അങ്ങ് തടിച്ചു ഇത്തരത്തിലുള്ള ഡയലോഗ് ഇല്ലാതെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോലും ചില ആൾക്കാർക്ക് അറിയില്ല പിന്നെ മിക്കപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ് കുറച്ച് കറുത്തിട്ടാണെങ്കിലും അവനെ കാണാൻ കൊള്ള അല്ലെങ്കിൽ അവളെ കാണാൻ കൊള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല ഇനി അല്പം പല്ല് പൊന്തിയിട്ടോ അല്ലെങ്കിൽ പല്ലില് വിടവോ ഉള്ള ഒരാൾ ചിരിക്കുകയും സംസാരിക്കുകയെ ചെയ്യുമ്പോൾ ഉടനെ ആ തമാശ ഇങ്ങ് പുറത്തു വരും എന്താണ് നിന്റെ പല്ല് കൊണ്ടിട്ട് ആർക്കെങ്കിലും മുറിയും അല്ലെങ്കിൽ പല്ലൊന്ന് അടച്ചു വെക്കി കാണുമ്പോ പേടിയാവുന്നോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക ഒരാളുടെ ചിരി അല്ലെങ്കിൽ സംസാരം അപ്പാടെ ഇല്ലാതാക്കുമെന്നല്ലാതെ നിങ്ങളുടെ ഇത്തരം ഒരു വൃത്തികെട്ട തമാശ കൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത തമാശകൾ പറയുമ്പോൾ അത് കേട്ട് ചിരിക്കാൻ കുറേ ആളുകൾ വേറെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില സൗന്ദര്യ സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കും ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഇത്ര ബോഡി ഷേപ്പ് ഉണ്ടായിരിക്കണം ഇങ്ങനെ ആയിരിക്കണം ഇത്ര വണ്ണുണ്ടാവണം ഇത്ര കളർ ഉണ്ടാവണം ഇങ്ങനെ ആയിരിക്കണം അവരുടെ പല്ല് ഇങ്ങനെ ആയിരിക്കണം അവരുടെ മൂക്ക് അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള കൺസെപ്റ്റാണ് എന്തിനാണ് നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റിനനുസരിച്ചിട്ട് മറ്റുള്ളവർ മാറണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടല്ല മറ്റുള്ളവരുടെ പല്ല് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മൂക്ക് മറ്റുള്ളവരുടെ തടി മറ്റുള്ളവരുടെ സ്കിൻ ടോൺ ഇതൊക്കെ അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അവരോട് പറയേണ്ടി വരുന്നത് എന്താ ഇങ്ങനെ കറത്തിരിക്കുന്നത് എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സൗന്ദര്യ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ റൂമിനകത്ത് അടച്ചിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരു സ്ഥലത്ത് പോയിട്ട് മറ്റുള്ളവരെ ഇൻസെക്യൂർ ആക്കുന്ന രീതിയിൽ ഇന്മാതിരി കോമഡി പറയുന്നതല്ല ഒരു അടിപൊളിയായിട്ടുള്ള സംഭവം ഓക്കെ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ നല്ല കല്ലുകൊളിത്തരായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലോണം കാല് വരണം കൊടുത്ത അവിടെ നിൽക്കും അവരുടെ ബോഡി ഷേമിംഗ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലരെയും സോ കോൾഡ് ഇൻട്രോവേർട്ട് ആക്കി മാറ്റാൻ നിങ്ങളുടെ ഈ ഒരൊറ്റ തമാശ മതിയാവും അതുവല്ലോ നിങ്ങൾക്ക് അറിയുമോ ഇനി അല്പം കറുത്തിട്ടുള്ള ഒരാള് വെളുത്തൊരാളെ കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ അപ്പൊ പറയും ദേ കരിവിളക്കും നിലവിളക്കും നിൽക്കുന്നു എന്നുള്ളത് ഇനി ഒരാൾ തടിച്ചിട്ടുള്ള ഒരാളാണ് ആളൊരു കുറച്ച് മെലിഞ്ഞിട്ടുള്ള ഒരാളെയാണ് പാർട്ട്ണർ ആക്കുന്നുണ്ടെങ്കില് അപ്പൊ പറയും ദേ ആനയും പാപ്പാനും കൂടെ പോന്നൂന്ന് ഇതൊക്കെ എന്ത് നിലവാരമില്ലാത്ത തമാശയാടോ ഇതൊക്കെ നിർത്താറായില്ലേ നിങ്ങൾ ഈ തമാശകൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ആരെ ചിരിപ്പിക്കാനാ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത് ഈ കല്യാണം കഴിക്കുന്നവർക്കോ കെട്ടിക്കൂടെ താമസിക്കുന്നവർക്കോ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അവർ കറുത്തിട്ടാണേലും വെളിഞ്ഞിട്ടാണേലും തടിച്ചിട്ടാണേലും എങ്ങനെയാണെങ്കിലും അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കാണുന്ന നാട്ടുകാർക്കാണ് ചൊറിച്ചില് ഇനി ഇതിൽ നാട്ടുകാരെ മാത്രം കുറ്റപ്പെട്ട് കാര്യമില്ല ചില ടീച്ചേഴ്സ് ആയിക്കോട്ടെ ചില പാരൻസ് ആയിക്കോട്ടെ ചില പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ അവരവരുടെ ആൾക്കാരെ നല്ല രീതിക്ക് ബോഡി ഷേമിങ് ചെയ്യാൻ ചില ആൾക്കാർക്ക് പ്രത്യേക കഴിവാണ് നിങ്ങൾ ചിലപ്പോൾ ഇത് വേറൊരു തമാശയായിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കുക എല്ലാവരുടെയും മുന്നിൽ ഞാൻ വലിയ കൊമേഡിയനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇതുപോലെ ഒരു പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരാളെ പിക്ക് ചെയ്ത് അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ അവരെ എന്തേലൊരു രീതിയിൽ അങ്ങ് നല്ല വൃത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങിയൊക്കെ നിൽക്കുന്ന ഒരാളായിരിക്കും അവരെ വേഗം പിടിച്ച് എന്തോന്നടി എന്തോന്ന് ഇങ്ങനെ തടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്തോന്ന് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് അവരെ അങ്ങ് ഇല്ലാണ്ടാക്കി മറ്റുള്ളവരെ അങ്ങ് ചിരിപ്പിച്ച് നിങ്ങൾ വലിയ സ്റ്റാർ സ്റ്റാറാവുകയായിരിക്കും അവിടെ ചെയ്യുന്നത് പക്ഷെ അത് കാരണം എന്തോരം പ്രശ്നങ്ങൾ െന്ന് നിങ്ങൾക്കറിയോ ആ ബോഡി ഷേമിങ് വാങ്ങുന്ന ആള് ശരിക്കും ഡിപ്രഷനിലേക്ക് പോകാൻ നിങ്ങളുടെ മതിയാവും അവർക്ക് അവരിൽ തന്നെയുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാതെയാകും ഈറ്റിംഗ് ഡിസോർഡർ പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇതിന്റെ ഒക്കെ അവസാനം അവർ അവരെ തന്നെ വെറുത്തു തുടങ്ങും അതാണ് നിങ്ങളുടെ ഒരു ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന ഒരു തമാശ നിങ്ങളുടെ തമാശ ആ തമാശ ഇത്രയും വലിയ പ്രശ്നത്തിലേക്കാണ് എത്തിക്കാൻ പോകുന്നത് നിങ്ങളൊരു രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു തമാശ പറഞ്ഞു തീർത്തു അത് അവരുടെ ജീവിതത്തിനെയാണ് ബാധിക്കാൻ പോകുന്നത് നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ പറയുന്ന ഞാൻ നല്ല രീതിക്ക് ബോഡി ഷേമിങ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇത് ഇപ്പോഴും ചില സിറ്റുവേഷൻസിലൊക്കെ ഞാൻ ഏറ്റുവാങ്ങുന്നുണ്ട് അതായത് ഞാൻ കുറച്ച് തടിച്ചിട്ടാണ് അപ്പം എന്നോട് വന്ന് പറയും നീ എന്തോ ഒരു തടിയാ എന്തോ ഒരു തീറ്റയാണ് തിന്നുന്നത് എനിക്ക് അറിയുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ തടിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയുള്ളൂ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ തടിക്കുന്നത് അല്ലാതെ ഞാൻ കുറേ തിന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നല്ല ഞാൻ വർക്കൗട്ട് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്താലും എനിക്ക് തടി വെക്കുന്നത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആണ് സോ അതറിയാതെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നല്ല െ എന്നും പറഞ്ഞു നമ്മളെ അങ്ങ് കളിയാക്കി അവരങ്ങ് ചിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റി എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അതിനേക്കാൾ മുകളിലാണ് ഉണ്ടാവുന്നത് സപ്പോസ് ഇപ്പൊ നിങ്ങൾ തടിച്ചിരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് വിചാരിക്കുക ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു കേസ് പറയണെ ഞാൻ എൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത് എന്നോട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഈ തടി ഞാൻ വെയിറ്റ് വെക്കുന്നത് എനിക്ക് ഒരുപാട് പി സി ഒ ഡി അതുപോലെ ഇറഗുലറായിട്ടുള്ള പീരീഡ്സ് ഓവർ ബ്ലീഡിങ് പോലുള്ള എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് കുറയ്ക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഇത് എനിക്ക് എനിക്കിതൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇതല്ല എൻ്റെ നോർമൽ വെയ്റ്റ് എന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടും എനിക്ക് ഈ ഒരു ബോഡി വെയിറ്റ് എനിക്കൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ടുമാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് ആരേലും നീ തടിച്ചിട്ടാ മെലിഞ്ഞിട്ടാന്ന് പറയുന്നതും കേട്ടിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ കുറേ ഫുഡ് കഴിക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണോ ഹെൽത്ത് ഓക്കെ നിങ്ങൾ ഈ കാണുന്ന തടി നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നില്ല മേ ബി നിങ്ങൾ മെലിഞ്ഞിട്ടായിരിക്കാം ആ മെലിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് യാതൊരു വിധ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ അമിതമായിട്ട് കണ്ണി കണ്ട ഫുഡും കഴിച്ച് വലിച്ചു വാര്ത്തിന്ന് ഹീറ്റിംഗ് ഡിസോർഡർ ഉണ്ടാക്കി വിടെ ഒരുപാട് തടി കൂട്ടേണ്ട കാര്യൊന്നും ഇല്ല അതിൻ്റെ ആവശ്യമില്ല നാട്ടുകാരങ്ങ് പറഞ്ഞു വയ്ക്കോട്ടെ നാട്ടുകാരായാലും വീട്ടുകാരായാലും ആരായാലും നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ഹെൽത്ത് എന്താന്നുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ അനിയത്തിയുടെ കേസ് പറയണെന്നുണ്ടെങ്കിൽ അവൾ അത്യാവശ്യം നല്ലോണം മെളിഞ്ഞിട്ടുള്ള ഒരാളാണ് അതായത് അവളിപ്പോൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് പക്ഷെ അവളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുറച്ച് നല്ല പ്രായം കുറവായിട്ടേ അവളെ കണ്ടാൽ തോന്നുള്ളൂ അത് അവൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാക്കുന്നുണ്ട് പല രീതിയിൽ അവൾ തല ഇറങ്ങി വീഴുക ബ്ലഡ് കുറയുക അങ്ങനെ ഇങ്ങനെ പല പല ഇഷ്യൂസും കാര്യങ്ങളും ഹോസ്പിറ്റലൈസ്ഡ് ആവുക അങ്ങനത്തെ പല ഇഷ്യൂസും അവൾക്ക് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ വെയിറ്റ് കൂട്ടേണ്ടത് അല്ലെങ്കിൽ തടിക്കേണ്ടത് അവളുടെ ആവശ്യമാണ് അവളുടെ ഹെൽത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് അവൾക്ക് അത് ആവശ്യമായതുകൊണ്ട് അവൾ അത് ചെയ്യുന്നു ഓക്കെ അല്ലാതെ നി ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ആരെങ്കിലും നീ നല്ല തടിച്ചിട്ടാ എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ തടി ചിലപ്പോൾ നിങ്ങളുടെ നോർമൽ ആവാം നിങ്ങളുടെ പാരമ്പര്യമായിട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ അത് നിങ്ങളുടെ നോർമൽ തടിയായിരിക്കാം നോർമൽ ആയിരിക്കാം നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ പിന്നെ നാട്ടുകാർ പറയുന്നത് കേട്ട് ഞാൻ തടി കുറച്ചോളെ കുറയ്ക്കണം എന്ന് കരുതി നിങ്ങൾ കുറേ ഡയറ്റ് എടുക്കുക അല്ലെങ്കിൽ അൺഹെൽതി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കുറേ പട്ടിണി കിടന്ന് നിങ്ങൾ പുതിയ രോഗങ്ങളൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല ഓൾറെഡി നിങ്ങൾ ഹെൽത്തി ആണല്ലോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ അതുപോലെ എനിക്ക് എനിക്ക് നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ പല്ല് കുറച്ച് പൊന്തിയിട്ടായിരുന്നു അപ്പോൾ എന്നോട് ഞാൻ ഇങ്ങനെ എന്തോ പറഞ്ഞ് ചിരിക്കുന്ന സമയത്ത് അതായത് ഞാൻ പൊതുവേ പുറത്ത് പോയിട്ട് നല്ലോണം ചിരിച്ച് സംസാരിക്കുന്ന ഒരാൾ അല്ലായിരുന്നു ഇപ്പോഴാണ് എൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ തന്നെ എടുത്ത് നോക്കി കാണാം എൻ്റെ ആദ്യത്തെയൊക്കെ വീഡിയോസൊന്നും എൻ്റെ ഫേസ് റിവീൽ ചെയ്യാത്ത വീഡിയോസാണ് കാരണം എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു എൻ്റെ പല്ല് പൊന്തിയിട്ടാണ് എന്നുള്ള ഇൻസെക്യൂരിറ്റി എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ പുറത്തൊന്നും അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തൊരു സ്ഥലത്തായിക്കോട്ടെ ഞാൻ ചിരിക്കത്തെ എത്ര വലിയ ചിരി വന്നാലും ഇതാണ് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ചിരി ഒരു സിറ്റുവേഷൻ വന്നാലും ഇതാണ് എൻ്റെ ചിരി ബിക്കോസ് എനിക്ക് എൻ്റെ പല്ല് പുറത്ത് കാണുവോ അല്ലെങ്കിൽ എൻ്റെ പല്ല് കാണുമ്പോൾ ആരെയും കളിയാക്കുമോ എന്നുള്ള ഇൻസെക്യൂരിറ്റീസ് എനിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ കംഫർട്ട് ആയിരുന്നു വീട്ടിൽ നല്ല രീതിക്ക് ഞാൻ ചിരിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഒരിക്കൽ എന്റെ കസിൻസും എൻ്റെ ഫാമിലിയിലുള്ള ആളുടെ പേര് ഞാൻ പറയുന്നില്ല ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാമിലിയിൽ മാത്രം കേട്ടോ നന്നായി ചിരിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ പറയാം ബിക്കോസ് അവർ എൻ്റെ ആൾക്കാരാണ് അവരെന്നെ അങ്ങനെ ഒന്നും പറയില്ല എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ ഞാൻ ഞാനിരുന്ന് ചിരി എന്തോ ഒരു തമാശ എല്ലാവരും കൂടെ പറഞ്ഞു വേറെന്തോ ഒരു കാര്യം പറഞ്ഞു എല്ലാവരും കൂടെ ചിരിച്ചു ഞാനും നല്ല രീതിക്ക് ചിരിച്ചു ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ ആ സ്പോട്ടിൽ തന്നെ എന്നോടൊരു ഒരു ഒരാൾ ആൾ എന്നോട് പറഞ്ഞു നീ ചിരിക്കുന്നതാണോ പേടിയാവുന്നു പല്ലെവിടെയെങ്കിലും തട്ട് ഞങ്ങളുടെ മേത്ത് തട്ട് ഒന്നും ചിരിക്കാതിരിക്കുന്ന എങ്ങാണ്ട് പറഞ്ഞു ആ സെക്കൻഡിൽ ഞാൻ എന്റെ ചിരി നിർത്തി സീരിയസ്ലി ഗാസ് എനിക്കത് എത്രത്തോളം എന്നെ ഇൻസെക്യൂർ ആക്കിയിരുന്ന എനിക്കറിയാം ഞാൻ ഇത്രയും ഇൻസെക്യൂറായി അത് ഞാൻ കണ്ണാടി നോക്കി കുറേ നേരം അങ്ങോട്ടിങ്ങോട്ടൊക്കെ എൻ്റെ പല്ലുതാക്കി ഈ തമാശ പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എന്റെ കസിൻസ് ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും ചിരിച്ചോ കാരണം അവർ അവർക്കെല്ലാവർക്കും ഇതൊരു തമാശയാണ് എല്ലാവർക്കും തമാശയാണ് ഞാനും ആ സമയത്ത് എനിക്കൊന്നും പ്രതികരിക്കാൻ എനിക്ക് അറിയത്തില്ല ഞാനും ജസ്റ്റ് ഒന്ന് അതായത് അത്രയും നേരം നല്ല സന്തോഷത്തിൽ ചിരിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു എല്ലാം മാറി ഞാൻ പെട്ടെന്ന് ഒന്നും സൈലന്റ് ആയി അത് ഞാൻ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ആ സ്ഥലത്ത് നിന്ന് എണീറ്റ് പോയി അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മേ ബി ഇപ്പം ആ പറഞ്ഞ ആൾക്കോ ഇത് കേട്ട് ചിരിച്ച എന്റെ കസിൻസിനോ ആർക്കും ഇത് ഓർമ്മ പോലും ഉണ്ടാവില്ല പക്ഷെ പക്ഷേ ഇപ്പോഴും ഓർമ്മയുണ്ട് ബിക്കോസ് അത്രയും വലിയൊരു ഇൻസെക്യൂരിറ്റി എനിക്ക് അന്ന് അയാൾ തന്നു ഇതുപോലെ തന്നെ ഒരുപാട് പേര് പല പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസെക്യൂർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ദയവെച്ചത് അത് ചെയ്യാതിരിക്കുക ഇനി നിങ്ങൾ നിങ്ങൾക്ക് മേ ബി തുടങ്ങി ഞാനാ ബോഡി ഷേബിംഗ് ചെയ്യാറില്ല പക്ഷേ ആരെങ്കിലും ഇതുപോലത്തെ കാവറക്കിത്തരം പറയുമ്പോൾ നിങ്ങൾ അവിടെ കേട്ട് അത് കേട്ട് ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അതിൻ്റെ ഒരു പാർട്ടാണ് നിങ്ങളും അവരെ ബോഡി ഷേബിംഗ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ ആവാതിരിക്കുക ഇത്തരം നിലവാരമുള്ള തമാശകൾ ഇനിയെങ്കിലും ഇറക്കാതിരിക്കുക ദയവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾ ഇറക്കാതിരിക്കുക ഇനി നിങ്ങൾ ഇറക്കിയില്ലെങ്കിലും വേറെ ആരെങ്കിലും ഇത്രയും നിലവാരമില്ലാത്ത തമാശ ഇറക്കുമ്പോൾ അവരുടെ കൂടെ കൂടി ചിരിച്ച് അവരെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യല്ല അവരോടപ്പത്തന്നെ പറയും നിങ്ങൾക്ക് എന്തത് പറയാൻ റൈറ്റ് എന്ന് ചോദിച്ചാൽ അവരെ അവിടെ സപ്രസ് ചെയ്യാണ് വേണ്ടത് പകരം നിങ്ങൾ അവരെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കരുത് ചിരിച്ചിട്ട് മനസ്സിലായോ അപ്പം നിങ്ങളും ആ ബോഡി ഷേബിങ് ചെയ്യുന്ന ഒരാളെ ആളായി തന്നെ മാറിക്കൊണ്ടിരിക്കുവാണ് സോ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഇനി ഇതൊക്കെ പോട്ടെ ഇതൊക്കെ നമുക്ക് നേരിട്ട് കിട്ടുന്ന അറ്റാക്സ് ആണ് പക്ഷെ ചിലർക്ക് നേരിട്ട് പറയാൻ പേടിയായിരിക്കും അല്ലെങ്കിൽ കാരണം ആരെങ്കിലും റിയാക്ട് ചെയ്യുമോ അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ കൊണ്ട് നേരിട്ട് പറയാൻ ചിലർക്ക് പേടിയായിരിക്കും അപ്പം എന്തു ചെയ്യും ഒരു ഫേക്ക് അക്കൗണ്ട് അങ്ങ് ഉണ്ടാക്കും സ്വന്തം ഐഡന്റിറ്റി പോലും കാണിക്കാൻ ധൈര്യമില്ലാത്ത മുഖം പോലും കാണിക്കാൻ ധൈര്യമില്ലാത്ത ചില ആളുകൾ വന്നിട്ട് നല്ല ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി അതിൽ നിന്നങ്ങ് കമന്റിടും കാരണം അത് ആരും കണ്ടുപിടിക്കത്തില്ലല്ലോ സ്വന്തം ഐഡന്റിറ്റി പോലും കാണിക്കാൻ ധൈര്യമില്ലാത്തവരാണ് മറ്റുള്ളവരെ പോയി കളിയാക്കുന്നതെന്ന് ചിന്തിക്കണം അവൻ മാത്രല്ല അവൾ ഉണ്ടോ അതിൻ്റെ ആണും പെണ്ണും ഒക്കെ ബോഡി ഷേമിങ് ചെയ്യാറുണ്ട് ജെൻഡർ ഒരു ഡിഫറൻസും ഇല്ല അപ്പോൾ അവർ പോയിട്ട് കമന്റ് ഇടും ഓ എന്നിട്ട് ആ കമൻറ്റിന് നല്ല ലൈക്കോ അല്ലെങ്കിൽ നല്ല റിപ്ലൈ ആയിട്ട് കുറച്ച് സ്മൈലിംഗ് ഇമോജീസൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓ ഞാൻ വലിയ ആളായി എന്നായിരിക്കാം നിങ്ങളുടെ ചിന്ത ഇത് ശരിക്കും ഒരു മാനസിക രോഗമാണ് ഗൈസ് നിങ്ങൾ അങ്ങനെ ബോഡി ഷേബിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാനസിക രോഗിയാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണാം അപ്പം നിങ്ങളോട് സൈക്കോളജിസ്റ്റ് പറയും മോനെ അല്ലെങ്കിൽ മോളെ ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ഒന്ന് കരണം നോക്കി തന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മോൾക്കുള്ളൂ അല്ലെങ്കിൽ മോനുള്ളൂ എന്ന് പറയും അതാണ് നിങ്ങൾക്കുള്ള മരുന്നും ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നവർക്ക് സീരിയസ്ലി നിങ്ങൾ ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നല്ല കണക്കിന് ഒരെണ്ണം അങ്ങ് കിട്ടും നല്ല കവാല നോക്കി ഒരെണ്ണം ആരെങ്കിലും ഒന്ന് പൊട്ടിക്കും അതോടുകൂടെ നിങ്ങളുടെ ഈ തമാശ പറച്ചിലങ്ങ് നിൽക്കും അത് കിട്ടാൻ വേണ്ടി ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം ഖൈസ് അതുപോലെ നിങ്ങൾ ബോഡി ഷേമിങ് ഏറ്റവും വാങ്ങുന്ന ആളാണെന്ന് വിചാരിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം ഞാനും ഞാൻ പറഞ്ഞു എനിക്ക് ബോഡി ഷേമിങ് കിട്ടാറ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോഴും എനിക്ക് കിട്ടാറുണ്ട് ഇടയ്ക്കൊക്കെ പണ്ടൊക്കെ കിട്ടുമ്പോൾ ഞാൻ മിണ്ടാതെ ഇരിക്കുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഞാൻ നല്ല കണക്കിനെ തിരിച്ചങ്ങ് പറയും നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവണം അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം അംഗീകരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളോ നിങ്ങളിലൊരു വിശ്വാസം ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരേലും വന്ന് കുറയ്ക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഓൾറെഡി ഇൻസെക്യൂർഡ് ആണല്ലോ പ്ലസ് വേറൊരാൾ വന്ന് കുറയ്ക്കും കൂടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അങ്ങ് ആയി നമ്മൾ കുറച്ചും കൂടെ അങ്ങ് നമ്മളെ തന്നെ അങ്ങ് വെറുത്തു തുടങ്ങും കണ്ണി കണ്ടവർക്ക് വേണ്ടി നമ്മൾ എന്തിനാ നമ്മളെ വെറുക്കുന്നത് നമുക്ക് നമ്മളല്ലേ ഉള്ളു അതുകൊണ്ട് കുറയ്ക്കുന്നവർ കുറച്ച് പൊയ്ക്കോട്ടെ നിങ്ങൾ അത് കേട്ട് ഡിപ്രസ്ഡ് ആവാൻ നിൽക്കരുത് നിങ്ങൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാം നിങ്ങൾ കറുത്തിട്ടാണോ മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ പല്ല് പൊന്തിയിട്ടാണോ അല്ലെങ്കിൽ മൂക്ക് വലുതാണോ കണ്ണ് വലുതാണോ ചുണ്ട് വലുതാണോ ഇതൊന്നും ഇതൊന്നും അവരുടെ മാറ്റർ അല്ല ഇതൊക്കെ നിങ്ങളുടെ ശരീരം നിങ്ങൾ ഞാൻ ഒരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ നിങ്ങളുടെ സ്കിന്നു ഭയങ്കര കറുത്തിട്ടാണ് എന്നാൽ നിങ്ങളുടെ അങ്ങ് പൊളിച്ച് കളയാൻ തയ്യാറാവോ ഇല്ലല്ലോ നിങ്ങളുടെ സ്കിന്നിന് നിങ്ങളുടെ ശരീരത്തിന് അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട് അത് വൃത്തിയായിട്ട് നിങ്ങളുടെ സ്കിന്ന് ചെയ്യുന്നില്ലേ സോ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നു ഓക്കെ എൻ്റെ സ്കിന്ന് കറുത്തിട്ട് എന്നാൽ അങ്ങ് പൊളിച്ച് കളയാന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് പൊളിച്ച് കളയാൻ നിൽക്കുവോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് കുറച്ച് ചെറുതാ അല്ലെങ്കിൽ കണ്ണ് കുറച്ച് വലുതാണ് എന്നാൽ എനിക്ക് കണ്ണ് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കളയോ ഇല്ലല്ലോ പിന്നെന്താ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ദയവ് ചെയ്ത് ഡിപ്രസ്ഡ് ആവാനോ അല്ലെങ്കിൽ പല പല സിറ്റുവേഷൻസിലേക്ക് ഒന്നും പോകാൻ നിൽക്കരുത് അവർ അവരുടെ അന്തല്ലാത്തതുകൊണ്ട് കുറച്ചങ്ങ് പോവാണ് ഇനി അവർ പൊയ്ക്കോട്ടെ ഒന്നും കരുതി നിൽക്കരുത് നല്ല കണക്കിന് റിയാക്ട് ചെയ്യുക നിങ്ങളെ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ബോഡി ഷേമിങ് ചെയ്യുമ്പോൾ നല്ല നല്ല നാല് വർത്തമാനം അവരോട് പറയുക പറ്റുമെങ്കിൽ അവരുടെ കവാലം നോക്കി ഒരെണ്ണം പൊട്ടിക്കുക അതോടുകൂടെ അവരുടെ ബോഡി ഷേമിങ് പരിപാടി അവിടെ നിൽക്കും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു മരുന്ന് നിങ്ങളെ ബോഡി ഷേമിങ് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നവർക്ക് ആരുടേൽ നിന്നെങ്കിലും ഇതുപോലൊരെണ്ണം ഒന്ന് പൊട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സീരിയസ്ലി അപ്പോൾ ഇത്തരം തമാശകൾ പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക ആരെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷനിൽ പബ്ലിക്കായിട്ട് തന്നെ നിങ്ങൾ പബ്ലിക്കായിട്ടാണല്ലോ അവരെ ളിയാക്കുന്നത് ബോഡി ഷേവിങ് ചെയ്യുന്നത് അതുപോലെ അവർ അതേ പബ്ലിക്കിൽ വെച്ച് നിങ്ങളെ നിങ്ങളുടെ കവാല നോക്കി പറഞ്ഞാൽ പൊട്ടിക്കുന്ന സിറ്റുവേഷൻ വരും അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാനായിട്ട് ഉണ്ടാക്കണ്ട എന്ന് കരുതി നിങ്ങൾ ആ ബോഡി ഷേവിങ് നിർത്തുക ഇനി ബോഡി ഷേവിംഗ് കേട്ട് ചിരിക്കുന്ന കോമഡിയൊക്കെ ആസ്വദിക്കാൻ കഴിവുള്ള ആളുകൾ അത്തരം കോമഡികൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല നാല് മറുപടി പറയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ നിങ്ങളെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആരേലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ എന്താ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക പണ്ടിയുടെ ബഹളം മേ ബി കേൾക്കാം ഐ എം സോറി ഗൈസ് ഇനി അതല്ല നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് അതായത് ബോഡി ഷേമിങ് അനുഭവിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ അത്രയുള്ളൂ ടാറ്റാ